Namaskaram, ellarkkum easy electronics like swagatham. In this video, smartphone users in a video aana, the best phone care routine. Alengil, how to keep your battery life longer. Ningale phone de battery life ne improve cheyan venditulla, alengil battery le charge ne improve cheyan venditulla korchu tips aanu innathe video le include cheyidirikkunnathu. Appo video like kadakkunnathinu munpu aarengil ende video alengil ende channel aadiyayittu kaanunnundengil ende channel onnu subscribe cheya. അതിനോടൊപ്പം തന്നെ എൻ്റെ അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഉടൻ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളാണ്. 99% ആളുകളും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ബാറ്ററി ചാർജ് നിൽക്കുന്നില്ല എന്നുള്ളത്. അപ്പം അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫോണിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ലിഥിയം അയോൺ ബാറ്ററിയാണ്. അപ്പം ഈ ലിഥിയം അയോൺ ബാറ്ററി ഇപ്പോൾ മൊബൈൽ ഫോണിലാണെന്ന് മാത്രമല്ല, മിക്കവാറും എല്ലാ പോർട്ടബിൾ ഡിവൈസസിലും യൂസ് ചെയ്തിരിക്കുന്ന ലിഥിയം അയോൺ ബാറ്ററിയാണ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമ്മുടെ ഫോണിനെ എങ്ങനെ ശരിയായ രീതിയിൽ ചാർജ് ചെയ്യാം, എങ്ങനെ നമുക്ക് അതിൻ്റെ ബാറ്ററി ലൈഫ് കൂട്ടാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടേൺ ഓഫ് വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത്. നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ സ്മാർട്ട് ഫോൺസിലുള്ള ഒരു കാര്യമല്ല, രണ്ട് കാര്യമാണ്, വൈഫൈയും ബ്ലൂടൂത്ത്. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന കാര്യമാണ് വൈഫൈ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഫോണിൽ മിക്ക ആളുകളുടെ ഫോണിൽ 24 hours ഓൺ ആയിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് വൈഫൈ കണക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എങ്ങനെയാണെങ്കിൽ തന്നെയും നമ്മുടെ ഫോണിൽ എപ്പോഴും വൈഫൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഐക്കൺ നമ്മൾ എപ്പോഴും ക്ലിക്ക് ചെയ്തിട്ടായിരിക്കും ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് ബാറ്ററി ഒരുപാട് കൺസ്യൂം ചെയ്യാനൊരു കാരണമാണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത്, മിക്ക ആളുകളുടെ ഫോണിൽ എപ്പോഴും ബ്ലൂടൂത്ത് ഓണാണ്. അപ്പം ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൈഫൈ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണല്ലോ. അപ്പോൾ ഈ വേവ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഒരു ആൻറ്റിന അതുപോലെ തന്നെ ട്രാൻസീവർ സിസ്റ്റം നമ്മുടെ ഫോണിലുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും ഓണായി കിടന്നു കഴിഞ്ഞാൽ ഒരുപാട് ചാർജ് കൺസ്യൂം ചെയ്യും. അതുപോലെ തന്നെയാണ് ബ്ലൂടൂത്തിൻ്റെ കേസിൽ. അപ്പോൾ നമ്മൾ വൈഫൈ ആയിട്ട് കണക്റ്റ് ആവുന്ന സമയത്ത് മാത്രം നമ്മുടെ വൈഫൈയുടെ ഓപ്ഷൻ ഓൺ ആക്കുക, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ട്രാൻസ്ഫർ ചെയ്യേണ്ട സമയത്ത് മാത്രം അതിൻ്റെ ഐക്കൺ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കുക, ബാക്കി സമയത്ത് തന്നെ ഓഫ് ആക്കി വയ്ക്കുക. ഇപ്പം തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണിലെ ചാർജ് അധികം കൺസ്യൂം ആവുന്നില്ല നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം. നിങ്ങളുടെ വൈഫൈയും ബ്ലൂടൂത്തും അതുപോലെ തന്നെ GPS യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതും എപ്പോഴും യൂസ് ചെയ്യാത്ത സമയത്ത് എപ്പോഴും ഓഫ് ആക്കി വയ്ക്കാൻ ശ്രദ്ധിക്കാം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഫ്രീക്വൻ്റ്ലി. മിക്ക ആളുകളും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് എപ്പോഴും 0 ആകാൻ പോകുന്ന ശേഷം, അല്ലെങ്കിൽ 3-ഓ 4-ഓ എത്തുന്ന ശേഷം മാത്രമേ ഫോണിന് ചാർജ് ചെയ്യത്തുള്ളൂ. പക്ഷേ അതൊരു നല്ല പ്രാക്ടീസ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യുന്നത് ലിഥിയം അയോൺ ബാറ്ററിയാണ്. ഈ ലിഥിയം അയോൺ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്മറി ലെസ് ഡിവൈസാണ്. മെമ്മറി ലെസ് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എപ്പോഴും ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയത്തില്ല. ചില ഡിവൈസസിന് മെമ്മറി എഫക്റ്റ് ഉണ്ട്. അതായത് കുറേ നേരം അതിനെ ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന, അതായത് എപ്പോഴും ചാർജ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മെമ്മറി ഹോൾഡിംഗ് കപ്പാസിറ്റി, സോറി, ചാർജ് ഹോൾഡിംഗ് കപ്പാസിറ്റി അതിൻ്റെ കുറയും. പക്ഷേ ലിഥിയം അയോണിൻ്റെ കേസിൽ അതൊരു മെമ്മറി ലെസ് ഡിവൈസാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഫ്രീക്വൻ്റ് ആയിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചാർജ് ഹോൾഡിംഗ് കപ്പാസിറ്റി കുറയുന്ന ഒരു പ്രശ്നം വരത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിനെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചാർജ് ചെയ്യുക. അല്ലാതെ ചാർജ് ഡ്രോപ്പ് ചെയ്ത് 0 ആവുന്ന വരെയോ അല്ലെങ്കിൽ ഫോൺ ഓഫ് ആവുന്ന വരെയോ വെയിറ്റ് ചെയ്യാതെ ഇരിക്കുക. എപ്പോഴും നമ്മുടെ ഫോണിനെ ഫ്രീക്വൻ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കീപ് ബാറ്ററി ചാർജ് ബിറ്റ്വീൻ 40% to 80%. എപ്പോഴും നമ്മൾ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ ചാർജ് എപ്പോഴും 50% കൂടുതലായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 20% കുറയാതെ വെക്കുക. ഒരു സ്റ്റാൻഡേർഡ് റേഞ്ച് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന 40 to 80% ആണ്. അല്ലാതെ ഒരിക്കലും നമ്മൾ 0 to 100% ഡയറക്റ്റ്ലി ഇങ്ങനെ ചാർജ് ചെയ്യാൻ പാടില്ല. അതായത് ഒരു ഫുൾ ബാറ്ററി ഡിസ്ചാർജ് ചെയ്ത ശേഷം നമ്മൾ 100% ചാർജ് ചെയ്യാൻ പാടില്ല. അത് ബാറ്ററിയുടെ ലൈഫിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാം, മാസത്തിൽ ഒരിക്കൽ വല്ലതും അങ്ങനെ ഫുൾ ഡ്രെയിൻ ആക്കിയ ശേഷം ബാറ്ററിനെ കംപ്ലീറ്റ് ചാർജ് ചെയ്ത് 100% എത്തിക്കുക. അത് ഒരു പ്രാവശ്യം മാത്രം ചെയ്യുക, അല്ലാതെ എന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് ബാറ്ററിക്ക് വളരെയധികം ദോഷം ചെയ്യുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി റേഞ്ച് 40 to 80% ആക്കി വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തെന്ന് പറയുന്നത് യൂസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാൾ പേപ്പേഴ്സ്. നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് ഒരുപാട് റോളുണ്ട് നമ്മുടെ ബാറ്ററി കൺസ്യൂം ചെയ്യുന്നതിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. ഡിസ്പ്ലേ ഒരുപാട് ബാറ്ററി ലൈഫ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും വാൾപേപ്പേഴ്സ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കുക. ഒരുപാട് കളറൊക്കെ ഉള്ള വാൾപേപ്പേഴ്സ് ആണെങ്കിൽ ഒരുപാട് ബാറ്ററി ചാർജ് വേണം അതിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാൾപേപ്പേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാൾപേപ്പേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ചാർജ് നമുക്ക് അതുപോലെ തന്നെ കുറേ കൂടി ലോങ് ചെയ്യുന്നതായിട്ട്, അതായത് കുറച്ച് നേരം കൂടുതൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഫോൺസിലെല്ലാം കണ്ടുവരുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത്
ഒന്നുകിൽ എൽ സി ഡി ഡിസ്പ്ലേ ആണ് അല്ലെങ്കിൽ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ്. ഈ രണ്ട് ഡിസ്പ്ലേസ് ആണെങ്കിലും ഒരുപാട് ചാർജ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ലെറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അത് കണ്ണിന് സ്ട്രെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ലൈഫ് ഒരുപാട് നേരം നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ വാൾപേപ്പേഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്തും അത് ഇതുപോലെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ കൂടെ നമുക്ക് ബാറ്ററി നമുക്ക് നിലനിൽക്കുന്നതായിട്ട്, അതായത് ബാറ്ററി കുറച്ച് നേരം കൂടെ ലോങ് ചെയ്യുന്നതായിട്ട്, ചാർജ് കീപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ബ്രൈറ്റ്നസ്, നമ്മുടെ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് ആണ്. മിക്ക ആളുകളും എപ്പോഴും ഫോൺ ബ്രൈറ്റ്നസിനെ വളരെ ഹൈ ആയിട്ടാണ് വെക്കുന്നത്. ഇത് ഒരു ശരിയായ പ്രവണതയല്ല, നമ്മുടെ ബാറ്ററിയുടെ ലൈഫിനെ ഒരുപാട് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കാരണമാണ് ഈ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രൈറ്റ്നസ്സിനെ പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ തന്നെ ബാറ്ററി ലൈഫ് ഏകദേശം 2 hours വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ബ്രൈറ്റ്നസ്സിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഫോൺ യൂസ് ചെയ്യാനായിട്ട്. മിക്ക ഫോണിലും ഇപ്പോൾ ഉള്ളൊരു ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് എന്നുള്ളൊരു ഒരു പ്രോപ്പർട്ടി അല്ലൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഫോണിൻ്റെ സറൗണ്ടിങ്സിൻ്റെ ബ്രൈറ്റ്നസ് മാറുന്നതനുസരിച്ച് അത് ഫോണിൻ്റെ ബ്രൈറ്റ്നസ്സിനെ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി നമ്മുടെ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ ചെയ്യാത്ത പരിധി എന്താണോ ആ പരിധിയിലായിരിക്കണം നമ്മുടെ ബ്രൈറ്റ്നസ്സിനെ സെറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരുപാട് ബ്രൈറ്റ്നസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ലൈഫും അതുപോലെ തന്നെ കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ ബാറ്ററി ഡ്രെയിൻ ആയി പോകാനുള്ളൊരു ഏറ്റവും വലിയൊരു കാരണമാണ് ഈ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതെപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. അടുത്തതെന്ന് പറയുന്നതാണ് ഡോണ്ട് ഓവർ ചാർജ്. നമ്മുടെ ഫോൺ എപ്പോഴും ആളുകൾ ചെയ്യുന്നത് ഒരു തെറ്റായിട്ടൊരു കാര്യമാണ്. ഇത് ഫോണിനെ 100% കഴിഞ്ഞാലും പിന്നെ ഇത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്ക ആളുകളും ചെയ്യുന്നത് ഉറങ്ങുന്നതിന് മുന്നേ ഫോണിനെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടാണ് ഉറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഓവർ നൈറ്റ് ഫുൾ അത് ചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അത് 100% ആയാലും പിന്നെയും ഫോണിനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ശരിയായ ടെൻഡൻസി അല്ല. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിന് 100% ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ചാർജ് ആവത്തില്ല, പിന്നെ അത് പോയിൻ്റ്ലെസ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഹൈ വോൾട്ടേജിൽ എപ്പോഴും നമ്മുടെ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ അത് ബാറ്ററി ലൈഫിനെ എഫക്റ്റ് ചെയ്യാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി പെട്ടെന്ന് ഡാമേജ് ആയി പോകാനും ഒക്കെ പറ്റും. കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫോൺ ബാറ്ററി ഒട്ടും ചാർജ് സ്റ്റോർ ചെയ്യാതെ വരുന്നു, അങ്ങനെ പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആയി പോകുന്നു, അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഓവർ നൈറ്റ് എപ്പോഴും ചാർജ് ചെയ്യുന്ന ആളുകളുടെ ഫോണിൽ കാണുന്നൊരു പ്രോബ്ലമാണിത്. ഈ ഫോൺ ഒട്ടും ബാറ്ററി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫോൺ ബാറ്ററി ഒട്ടും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോണിനെ ഒരിക്കലും ഓവർ നൈറ്റ് എപ്പോഴും ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിടരുത്. 100% ആയി കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ നമ്മൾ ഫോണിനെ ചാർജ് ചെയ്യാൻ പാടില്ല. സാധാരണ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40-80% ചാർജ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ എപ്പോഴും 100% എത്തിക്കണമെന്നൊന്നുമില്ല. അതുപോലെ തന്നെ 0-100% പെട്ടെന്ന് അങ്ങനെ ചാർജ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഏത് കേസായിക്കാലും ഓവർ ചാർജ് ചെയ്യാതിരിക്കുക ഫോണിനെ. അടുത്തെന്ന് പറഞ്ഞാൽ ഡോണ്ട് യൂസ് ചീപ്പ് ചാർജേഴ്സ്. നമ്മൾ നമ്മുടെ ഫോണിൻ്റെ ഏത് ബ്രാൻഡാണോ ഏത് കമ്പനിയുടെ ഫോണാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ തന്നെ സ്റ്റാൻഡേർഡ് ചാർജർ യൂസ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ചീപ്പ് ചാർജേഴ്സ് ഒരുപാട് നമുക്ക് കിട്ടാറുണ്ട്, ഭയങ്കര വിലക്കുറവാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്കത് സേഫ് അല്ല, അതുപോലെ തന്നെ ബാറ്ററിക്കും അത് സേഫ് അല്ല. നമുക്കത് സേഫ് അല്ല എന്ന് പറഞ്ഞാൽ അതിന് പ്രോപ്പർ ഷീൽഡിംഗ് ഒന്നും കാണത്തില്ല. അപ്പോൾ അതിൽ നിന്ന് ഷോക്കൊക്കെ ഏൽക്കാനും അതുപോലെ തന്നെ കറണ്ട് ലീക്കാവാനും ഒക്കെയുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഹാംഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ ബാറ്ററിക്കും ഒരുപാട് ഹാംഫുള്ളാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡ് ചാർജേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ സ്റ്റാൻഡേർഡ് ചാർജേഴ്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്കത് സേഫ് അല്ല എന്ന് പറയാൻ കാരണം ഇങ്ങനത്തെ ചാർജേഴ്സിലൊന്നും പ്രോപ്പർ ഷീൽഡിംഗ് കാണില്ല, അതുകൊണ്ട് തന്നെ ചാർജേഴ്സ് ലീക്കാവാനും നമുക്ക് ഷോക്ക് ഏൽക്കാനും ഉള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിവൈസിലെ ബാറ്ററിക്കും ഇത് കേടാണ്. ബാറ്ററി പെട്ടെന്ന് തന്നെ കേടായി പോകുന്നതൊക്കെ കാണാറുണ്ട് ചീപ്പ് ചാർജേഴ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും വേണ്ടില്ല, നമ്മുടെ ഫോണിൻ്റെ കമ്പനിയുടെ സെയിം നല്ല കമ്പനി ചാർജർ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോൺ ബാറ്ററി ലൈഫും ഇമ്പ്രൂവ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡോണ്ട് യൂസ് ചീപ്പ് ചാർജേഴ്സ്. അടുത്തതെന്ന് പറഞ്ഞാൽ ബാറ്ററി ചാർജിങ് അലാം. നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയെ വേണ്ടിയിട്ട് നമ്മൾ ബാറ്ററിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ബാറ്ററി ചാർജിങ് അലാം നമ്മൾ സെറ്റ് ചെയ്യാം. അതിൻ്റെ വേണ്ടി ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇപ്പം അവൈലബിൾ ആണ്. ബാറ്ററി ചാർജിങ് അലാം അല്ലെങ്കിൽ ബാറ്ററിയുടെ ചാർജസ് എത്രയാണെന്നുള്ളത് നമ്മുടെ സ്ക്രീനിൽ തന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് കാണാനും നമുക്ക് നോട്ടിഫിക്കേഷൻ പോലെ വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയെ ചാർജ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 40-80% ഇടയ്ക്കായി വരുവാണെങ്കിൽ അല്ലെങ്കിൽ 40 ബിലോ ആവുകയാണെങ്കിൽ ഉടൻ തന്നെ ഫോൺ ചാർജ് ചെയ്യാനുള്ള അലാം സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫോണിനെ ചാർജ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാറ്ററി ലൈഫും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ടെക്നിക്കാണ് ബാറ്ററി ചാർജിങ് അലാം നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്
മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോണിൻ്റെ ബാറ്ററി ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലർ പറയുന്നുണ്ട് ആപ്ലിക്കേഷൻസ് ഒക്കെ എപ്പോഴും യൂസ് ചെയ്യാത്തത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കളയാം. അതുപോലെ തന്നെ ടെമ്പറേച്ചർ, ഒരുപാട് ലോ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറിലോ ഫോൺ എക്സ്പോസ് ചെയ്യാതിരിക്കുക, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ചെയ്യാറുള്ള ബാറ്ററി ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ചെയ്യാറുള്ള കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ അതും വായിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. പ്ലീസ് ലൈക്ക്, കൊമെൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Thank you so much.